സെക്കൻഡ് സെം ബി എ ബി എസ് സി കോമൺ കോഴ്സ് മലയാളത്തിലെ സൂര്യകാന്തി എന്ന കവിതയുടെ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നടക്കുന്നത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തി എന്ന കവിതയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലെ ഒരു കവിയും ഉപന്യാസകാരനും ആയിരുന്നു. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാള സാഹിത്യകാരനും കൂടിയാണ് ജി ശങ്കരക്കുറുപ്പ്. അപ്പോൾ അദ്ദേഹം 1901 ജൂണിൽ നെല്ലിക്കാമ്പള്ളി വാര്യത്ത് ശങ്കരവാര്യരുടെയും വടക്കിനി മാരാത്ത് ലക്ഷ്മിക്കുട്ടി വാരസ്യരുടെയും മകനായിട്ടാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെന്ന് പറയുന്നത് സൂര്യകാന്തി, നിമിഷം, ഓടക്കുഴൽ, പതികൻ്റെ പാട്ട്, വിശ്വദർശനം, മൂന്നരുവിയും ഒരു പുഴയും തുടങ്ങിയിട്ടുള്ളവയെ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1978 അദ്ദേഹത്തിൻ്റെ മരണം. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ നിന്നുള്ളത്. ഇതിനു പുറമെ പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂര്യകാന്തി എന്ന കവിതയിൽ സൂര്യനും സൂര്യകാന്തിയും തമ്മിലുള്ള ഒരപൂർവ പ്രണയത്തിൻ്റെ കഥയാണ് അവതരിപ്പിക്കുന്നത്. സൂര്യകാന്തി പൂവിലെ മനുഷ്യൻ്റെ ചിന്തകളെയും സമന്വയിപ്പിക്കുകയാണ് കവി ചെയ്യുന്നത്. അതായത് സൂര്യകാന്തിയിലെ പ്രണയ ചാബല്യങ്ങൾ, ഒരു സ്ത്രീയുടെ പ്രണയ ചാബല്യങ്ങളായിട്ട് കവി വരച്ചു കാട്ടുന്നു. ഇവിടെ ആഖ്യാതാവ് സൂര്യകാന്തി തന്നെയാണ്. സൂര്യൻ്റെ വിദൂരമായിട്ടുള്ള ദർശനത്തിൽ അവൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാൽപ്പനിക കവിതയുടെ പ്രത്യേകതകൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന കവിതയാണ് സൂര്യകാന്തി. സൂര്യകാന്തി സൂര്യനോട് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സൂര്യകാന്തി ഇങ്ങനെ സൂര്യനെ നോക്കിയിട്ട് നിൽക്കുമ്പോൾ സൂര്യൻ ചോദിക്കുക, ആരു നീ അനുജത്തി? ഇപ്പോൾ തേരുപോകവേ ഇങ്ങനെ എൻ്റെ നേരെ നോക്കി നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ ആരു നീ അനുജത്തി എന്ന് സൂര്യൻ ചോദിക്കുമ്പോൾ സൂര്യനെ സൂര്യകാന്തിയുടെ പ്രണയം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് വ്യക്തമാവുന്നു. പക്ഷെ മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്ത ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയാണ് എന്നുള്ളൊരു ധ്വനിയും കൂടി പല ഭാഗത്തും കവിതയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സൂര്യൻ തന്നെ ഇങ്ങനെ പറയുന്നു, നീ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പോകുന്ന വഴിയൊക്കെ നീ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് എന്നെ നോക്കുന്നത് നിനക്ക് വല്ലതും പറയാനായിട്ടാണോ? എൻ്റെ ഊഹം തെറ്റാണെങ്കിൽ ഞാൻ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല എന്ന് സൂര്യൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യകാന്തി വിചാരിക്കുന്നു, ഒരു ഉത്തരവും തനിക്ക് പറയാനായിട്ട് തോന്നിയില്ല. കാരണം സർവ സന്നുതനായിട്ടുള്ള ഈ സവിതാവ് എങ്ങ്, ഈ സൂര്യൻ എങ്ങ്, ഈ നിർഗന്ധ പുഷ്പമായിട്ടുള്ള ഞാനെങ്ങ്? അപ്പം അതുകൊണ്ട് തന്നെ സൂര്യനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവനും എന്നെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് എന്ന് സൂര്യകാന്തി പറയുന്നു. പക്ഷേ അതിൽ സൂര്യകാന്തിക്ക് അപകർഷതാബോധം തോന്നുന്നുണ്ടെങ്കിലും താൻ ഒന്നിനും പോരാത്തവളാണ് എന്നുള്ളൊരു ബോധം സൂര്യകാന്തിയിലുണ്ടെങ്കിലും സൂര്യകാന്തി സൂര്യനോടുള്ള ആ പ്രണയത്തിൽ ഒട്ടും തന്നെ കുറവ് വരുത്തുന്നില്ല. അപ്പോൾ ഈ പരനിന്ദയിൽ നിന്നൊന്നും തൻ്റെ പാവനമായിട്ടുള്ള സ്നേഹം ഒട്ടും തന്നെ കുറയില്ല എന്നാണ് സൂര്യകാന്തി പറയുന്നത്. സൂര്യകാന്തി പിന്നെ സൂര്യനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ധീരമായിട്ടുള്ള ആ മുഖത്ത് ഞാൻ നോക്കി നിന്നു, അങ്ങേക്ക് എന്താണ് തോന്നിയത് ആവോ? എൻ്റെ ഭാവപാരവശ്യം മറയ്ക്കാനായിട്ട് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ചിരിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും അത് ചിരിയായിട്ട് പുറത്തു വരാറില്ല എന്നൊക്കെ സൂര്യകാന്തി അങ്ങനെ പറയുന്നു. മുഖത്തുണ്ടായിരുന്ന കണ്ണുനീർത്തുള്ളികളെ മഞ്ഞുതുള്ളി എന്ന് വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ കുളിർക്കാറ്റിനാൽ ഉണ്ടായിട്ടുള്ള ഇളക്കമാണ്, അല്ലാതെ ലജ്ജ കൊണ്ടുണ്ടായിട്ടുള്ള ചാബല്യമല്ല എന്നും അവൾ സ്വയം വരുത്തി തീർക്കുന്നു. സൂര്യകാന്തി ഇങ്ങനെ പറയുന്നുണ്ട്, ക്ഷുദ്രമായിട്ടുള്ള ഈ പുഷ്പത്തിൻ്റെ പ്രേമത്തെ ഗണിച്ചാലോ
അതേപോലെ തന്നെ എൻ്റെ ഈ പ്രേമ നിത്യമുഖമായിരിക്കട്ടെ എന്ന് ഞാൻ തന്നെ അറിഞ്ഞിരുന്നാൽ മതി. അവിടുന്ന് അത് ഊഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങയെ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് സൂര്യകാന്തി പറയുന്നത്. പിന്നെ ആ ദിവ്യ പ്രണയത്തിൽ സൂര്യകാന്തി സ്വന്തം ശരീരം പോലും വെടിയാനായിട്ട് സന്നദ്ധയാവുകയാണ്. അതായത് എൻ്റെ ദേഹം സൂര്യൻ്റെ ചൂടേറ്റ് ഇല്ലാതാവുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ, കാരണം ആ ഒരു ചുംബനം കൊണ്ടാണല്ലോ ഞാൻ ഇല്ലാതായത് എന്ന് സൂര്യകാന്തി വിചാരിക്കുന്നു. ഇപ്പോൾ പോകുന്ന സമയത്ത് സൂര്യൻ്റെ മുഖം വിവരണമായത് തൻ്റെ മനോഗതം അറിഞ്ഞിട്ടാണോ എന്നുള്ള ഒരു സംശയം സൂര്യകാന്തിയിൽ ഉണ്ടാവുന്നുണ്ട്. സൂര്യൻ വളരെ പണിപ്പെട്ടാണ് സൂര്യകാന്തിയിൽ നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് പോയത് എന്ന് സൂര്യകാന്തി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അന്യോന്യം അവർ നോക്കി എന്നല്ലാണ്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് കറമ്പിരാവ് കയറി വന്നു. ഒട്ടും പരിസരബോധമില്ലാതെയാണ് കറമ്പിരാവ് ആ സമയത്ത് കയറി വന്ന് സൂര്യനെ മറച്ചത് എന്ന് സൂര്യകാന്തി സങ്കടപ്പെടുന്നു. നന്ദി കാണിക്കാനായിട്ട് സൂര്യകാന്തി ശിരസ് കുനിച്ചെങ്കിലും അപ്പോഴേക്കും സൂര്യൻ മറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത രാവിലെ ഉറക്കമില്ലാത്ത ഈ രാത്രിയുമായിട്ട് കഴിഞ്ഞ് അടുത്ത രാവിലെ ചുവന്ന കണ്ണുകളുമായിട്ട് ഉറങ്ങാത്തതിലുള്ള ആ ഒരു അസ്വസ്ഥത, ചുവന്ന കണ്ണുമായിട്ട് സൂര്യൻ നാളെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് സൂര്യകാന്തി. അപ്പോൾ നാളെ സൂര്യൻ വരുമ്പോഴേക്കും സൂര്യകാന്തി ചിലപ്പോൾ ഇല്ലാതെ ആയിട്ടുണ്ടാവാം. അപ്പോൾ കുറച്ച് സമയം സൂര്യകാന്തി എവിടെ എന്നുള്ള ആ ഒരു അന്വേഷണത്തിൽ സൂര്യൻ അങ്ങനെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂര്യകാന്തി ചിന്തിക്കുന്നു. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കുന്ന സൂര്യകാന്തി ഒരു ആത്മകഥ പറയുകയാണ്. ആ വിശുദ്ധ ആ മുഗ്ധപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ, ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ എന്ന് സൂര്യൻ ചിന്തിക്കുമായിരിക്കാം. പിറ്റേ ദിവസം വരുമ്പോൾ സൂര്യകാന്തിയെ കാണാതെയാവുമ്പോൾ പരസ്പരം മുമ്പ് തന്നെ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, പരസ്പരം സ്നേഹിക്കാതിരുന്നുവെങ്കിൽ ഇപ്പോൾ തനിക്ക് ഈ സങ്കടം ഉണ്ടാവുമായിരുന്നില്ല എന്ന് സൂര്യൻ ചിന്തിക്കുമായിരിക്കാം. അപ്പോൾ സൂര്യനെ തന്നോട് സ്നേഹമുണ്ടെന്നും അത് തൻ്റെ ഇല്ലായ്മയിലൂടെയെങ്കിലും സൂര്യൻ പ്രകടിപ്പിക്കുന്നൊക്കെയാണ് സൂര്യകാന്തിയുടെ പ്രത്യാശ. അപ്പോൾ ഇത്രയാണ് സൂര്യകാന്തി എന്നുള്ള കവിതയിൽ വരുന്നത്. പരസ്പരം വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ പവിത്രമായിട്ടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന സൂര്യകാന്തിയും സൂര്യനും തമ്മിലുള്ള വിശുദ്ധമായിട്ടുള്ള സ്നേഹത്തിൻ്റെ അലകൾ കാൽപ്പനികതയിലൂടെ വായനക്കാരൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കവി ചെയ്യുന്നത്.